السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. رحمة الله. ഒരു മൃഗങ്ങളെ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഇതിൽ മൃഗങ്ങളെ ഇറക്കുന്ന സമയത്ത് എല്ലാവിധ മൃഗങ്ങളെ ഇറക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൽ നിർബന്ധം ഉണ്ടോ? എല്ലാ മദ്ഹബിലും അതുപോലെ അത് നിർബന്ധമാണോ? അതാണ് ഒരു ചോദ്യം. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് മുഴുവനായിട്ടും ചൊല്ലൽ നിർബന്ധമാണോ, അതല്ല ബിസ്മില്ലാ എന്ന് ചൊല്ലിയിട്ട് അറുത്താൽ മാത്രം മതിയാവോ? രണ്ട് ചോദ്യമാണ്. ഒന്ന്, മൃഗങ്ങളെ അറുക്കുമ്പോൾ, മൃഗങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ അത് ആടാകട്ടെ, ഒട്ടകമാകട്ടെ, ഇനി കോഴിയാകട്ടെ, എന്തായാലും അതിനൊക്കെ അറുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൽ നിർബന്ധമുണ്ടോ? അത് അറിവിൽ ഷർത്തായി വന്നിട്ടുണ്ടോ? നാല് മദ്ഹബും എന്ത് പറയുന്നു? അതോടൊപ്പം തന്നെ ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം, ചൊല്ലണമെന്നാകുമ്പോൾ ബിസ്മില്ലാ എന്ന് മാത്രം മതിയാകുമോ, അതല്ല മുഴുവനായിട്ടും ചൊല്ലേണ്ടതുണ്ടോ? ഇവിടെ അറവ് നടത്തുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയൽ അറവിൻ്റെ ഷർത്താണോ അല്ലയോ, അത് നിർബന്ധമാണോ അല്ലയോ എന്ന വിഷയത്തിൽ നാല് മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെയിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ള ഒരു മസലയാണ്. അതുപോലെ തന്നെ മദ്ഹബിൻ്റെ ഉള്ളിലും അഭിപ്രായങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനൊരു ചോദ്യം വരാനുണ്ടാകുന്ന കാരണം, ചില ഇമാമിങ്ങൾ തറപ്പിച്ച് ഉറപ്പിച്ച് പറഞ്ഞു മൃഗങ്ങളെ അറുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൽ നിർബന്ധമാണ്, അത് അറവിൻ്റെ ഷർത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം വരികയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച വരികയും ചെയ്യുന്നത്. ഇപ്പോൾ റഹ്മത്തുൽ ഉമ്മ ഫിഖ്തിലാഫില്ല ഇമ്മ എന്ന് പറയുന്നൊരു കിതാബുണ്ട്. അതായത് ഇമാമിയങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ഉമ്മത്തിൻ്റെ റഹ്മത്താണ് എന്ന ഒരു പേരിൽ അറിയപ്പെടുന്നൊരു കിതാബ്. ഈ കിതാബിൻ്റെ 359-ാമത്തെ പേജിൽ കിതാബ് സബാഹിയ ഈ അറിവിനെ പറ്റി പറയുന്ന ബാബിൽ പറയുന്നുണ്ട്, വക്കാല ദാവൂദു വശഅബിയു വഅബൂ സൗരിൻ എന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത്തസ്മീയത്തു ഷർത്തും ഫിൽ ഇബാഹത്തി ബികുല്ലി ഹാലിൻ. അണ്ടോ, മൃഗങ്ങൾ അറുക്കുന്ന സമയത്ത് ആ അറിവിനക്ക് ബിസ്മി ഷർത്താണ് എന്ന് തന്നെ അവർ പറഞ്ഞു, ഉറപ്പിച്ചു പറഞ്ഞു. ഫഇൻ തറക്കഹ ആമിദൻ ഔ നാസിയൻ ലം തുഅക്കൽ ദബീഹത്തുഹു. അണ്ടോ, ഇനി ഒരാൾ അറുക്കുന്ന സമയത്ത് ബിസ്മി മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മറന്നിട്ട് ഒഴിവാക്കുകയോ ഒക്കെ ചെയ്താൽ ആ അറവ് മൃഗത്തെ പറ്റൂല, അത് ഭക്ഷ്യയോഗ്യമാകൂല, അറവ് സഹീഹാകൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇമാമിങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പം ഇവിടെ ഇത് നാല് മദ്ഹബിലും എങ്ങനെയാണ് പറയുന്നത്, അവിടുത്തെ മുഅ്തമദ് എന്താണ്, അതായത് പ്രബല അഭിപ്രായം എന്താണ് എന്നതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ഷാഫിഈ മദ്ഹബിൽ ഈ ഒരു വിഷയത്തിൽ അറവിൻ്റെ സമയത്ത് ബിസ്മി സുന്നത്തെ ഉള്ളൂ, ഒരിക്കലും ഷർത്തായി വന്നിട്ടില്ല, നിർബന്ധവും ഇല്ല. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്വഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബിൽ അത് വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്. ഫത്വഹുൽ മുഈൻ്റെ 255-ാമത്തെ പേജിൽ അറുക്കുന്ന സുന്നത്തുകളൊക്കെ പറയുമ്പോൾ വയക്കൂലു നദ്ബൻ ഉണ്ടോ, ഇന്ദബിഹി അറുക്കുന്ന സമയത്ത് സുന്നത്തായിട്ട് അവൻ പറയണം, അതന്നെ ദുബൻ സുന്നത്തായിട്ട് പറയണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. അപ്പോൾ ബിസ്മി എന്ന് പറഞ്ഞ സംഗതി അറുക്കുന്ന സമയത്ത് സുന്നത്തുള്ളൂ എന്നാണ് മഹദൂനങ്ങൾ പറയുന്നത്. അപ്പോൾ ആ അറവിൻ്റെ സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ അവിടെ കറാഹത്ത് വരും, അതല്ലാതെ ഹറാമൊന്നും വരുന്നില്ല, അറവ് സ്വഹീഹാണ് എന്ന് മഹാനായ സയ്യിദുൽ ബക്കർ റഹിമഹുല്ലാ അവിടുത്തെ ഈ ആനത്തു ത്വാലിബീൻ ഫത്വുൽ മീനിൻ്റെ ഈ പറയുന്ന ഷറഹാഷിയാണല്ലോ, ഇതിൻ്റെ രണ്ടാം വാള്യത്തിൻ്റെ 577-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, വയലം അന്നഹു യുഖറഹു തഅമ്മുദു തർക്കിൽ ബസ്മലത്തി. അടോ, ബിസ്മി ഒഴിവാക്കുക, മനഃപൂർവ്വം ഒഴിവാക്കുക, അത് കറാഹത്താക്കപ്പെടും. ഫലോ തറക്കഹ വലോ അംദൻ. അടോ, ഇനി ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ഹല്ലത്ത് ദബീഹത്തുഹു, ഏ ആ അറവ് സഹീഹാണ്, ആ മൃഗവും അതിൻ്റെ ഹലാലായിട്ട് കിട്ടും, കുഴപ്പമൊന്നും ഉണ്ടാവൂല
എന്ന് സയ്യിദുൽ ബക്കരി ആനത്തു അൽബിൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അടോ. എന്നാൽ ഇത് തന്നെയാണ് മഹാനായ ഹാത്തിമുൽ മുഹഖ്ഖീൻ ഇബിൻ ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. തുഹ്ഫയുടെ ഒമ്പതാം വാള്യം ഇതിൻ്റെ 658-ാമത്തെ പേജിൽ വഇന്നമ കുരിഹ തഅമ്മദു തർക്കിൽ ബിതസ്മിയത്തി വലം യഹ്റും ഉണ്ടോ. ഒരാൾ മനഃപൂർവ്വമായി കൊണ്ട് ബിസ്മി ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കറാഹത്തെ വരികയുള്ളൂ, അതുകൊണ്ട് വലം യഹ്റും ഒരു ഹറാമൊന്നും വരൂല. കാരണം അങ്ങനെ ഇപ്പം നേരത്തെ പറഞ്ഞു ബിസ്മി എൻ്റെ അറവിൻ്റെ ഷർത്താണെന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഫലോ കാനത്തി തുസ്മിയത്തു ഷർത്ത, ബിസ്മി ഷർത്താണെന്ന് പറഞ്ഞാൽ, അറവിൽ ഷർത്താണെന്ന് പറഞ്ഞാൽ, ലമാ ഹല്ല ഇന്ദ ശക്കി, സംശയം ഉണ്ടാകുമ്പം ബിസ്മി ചൊല്ലിക്കണോ ഇല്ലേ എന്നൊക്കെ സംശയം വന്നാൽ എന്തായാലും ആ അറവ് സഹീഹാവൂല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഒരിക്കലും അറവിൽ ബിസ്മി ഷർത്ത് ഇല്ല, അത് മനഃപൂർവ്വമായാലും അത് മറന്നിട്ടായാലും എന്ന് തന്നെയാണ് മഹാനായ ഖതീബ് ഷർബീനി റഹിമഹുല്ല അവിടുത്തെ മൊയ്നൈൻ മിഹ്താജിൻ്റെ ആറാം വള്ളിയത്തിൽ ഇതിൻ്റെ 144-ാമത്തെ പേജിലും പറയുന്നു വലാ തജിബു ഫലോ തറക്കഹ അംദൻ ഔ സഹ്വൻ ഹല്ല. ഉണ്ടോ, ഇനി ഈ ബിസ്മി നിർബന്ധമല്ല, അത് ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കിയാലും വേണ്ടില്ല, അത് മറന്നിട്ട് ഒഴിവാക്കിയാലും വേണ്ടില്ല. ഹല്ല, ആ അറിവ് സഹീഹാണ്, അതുപോലെ തന്നെ ആ മൃഗത്തെ ഭക്ഷിക്കാനും പറ്റും എല്ലാത്തിനും പറ്റും എന്നും പറയുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ നടന്നിട്ടുണ്ട്. അത് മദ്ഹബിൻ്റെ ഉള്ളിൽ നല്ലോണം നടന്നിട്ടുണ്ട്, മദ്ഹബിൻ്റെ പുറത്തും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനായ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മീസാനുൽ കുബ്ര എന്ന് പറയുന്ന കിതാബ്, മീസാനു ഷാറാനി, ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു വലിയ ഫഖീഹ, മഹാനായ സക്കറിയ അൻസാർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത അറിയപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ട പ്രഗത്ഭനാണ് ഇമാം ഷഹറാൻ റളിയല്ലാഹു അൻഹു. അവിടുത്തെ നാല് മദ്ഹബുകളും വിശദീകരിക്കുന്ന ഒരു കിതാബാണ് മീസാനുൽ കുബ്ര എന്ന് പറയുന്ന കിതാബ്. ഈ കിതാബ് മൂന്ന് വള്ളിയത്തിലാണ്. ഇതിൻ്റെ രണ്ടാം വള്ളിയം ഇതിൻ്റെ 649-ാമത്തെ പേജിൽ നാല് മദ്ഹബും പറയുന്നുണ്ട്. ഇപ്പോൾ ഷാഫിഈ മദ്ഹബിൽ ഇസ്തിഹ്ബാബി തസ്മിയത്തി ഉണ്ടോ, ബിസ്മി സുന്നത്താണ് അത് ഉറപ്പായി. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു മദ്ഹബിലാകുമ്പോൾ ഫഇൻ തറക്കഹ നാസിയൻ ഹല്ല, മറന്നിട്ടാണ് ഒഴിവാക്കിയെങ്കിൽ കുഴപ്പമില്ല. ഔ ആമിദൻ ഫല, മനഃപൂർവ്വം ഒരാൾ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ, ഇറക്കുന്ന സമയം ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ അറിവ് പറ്റൂല, സഹിയല്ല. മാലിക്കി മദ്ഹബ് ആകുമ്പം ഇന്നഹു ഇൻ തഅമ്മദ തർക്കഹ ലം യഹില്ല, അത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ പറ്റൂല, മറന്നിട്ടാണെങ്കിൽ. വഇൻ നസിയ ഫഫീഹി റിവായത്താനി, മറന്നിട്ടാണെങ്കിൽ രണ്ട് രിവായത്തോടെ കയറി വരും. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ ഹംബലി മദ്ഹബ് ആകുമ്പം അംദങ്കാന തുർക്ക് ഔസഹുവ, എങ്ങനെയാണെങ്കിലും പറ്റൂല, മറന്നിട്ടായാലും വേണ്ടില്ല, അതുപോലെ തന്നെ അല്ലാത്ത രൂപത്തിലായാലും വേണ്ടില്ല, അത് പറ്റൂല എന്ന്. അപ്പം ബിസ്മിയുടെ വിഷയത്തിൽ മദ്ഹബിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഷാഫിഈ മദ്ഹബിൽ നാല് മതവും പറഞ്ഞു, അല്ല ഷാഫിഈ മദ്ഹബിൽ അറിവിൻ്റെ സമയത്ത് ബിസ്മി എന്ന് പറയുന്ന സംഗതി അത് ഷർത്ത് അല്ല, അങ്ങനെ ഷർത്തേ ഇല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയൽ സുന്നത്താണ്, അത് ഒഴിവാക്കിയത് കൊണ്ട് എന്താകൂല, ഈ പറയുന്ന ഒരു ഹറാമെന്ന് വരുന്നില്ല, കറാഹത്ത് വരും, ഒഴിവാക്കിയത് കൊണ്ട് അത് അനുവദിക്കൂല, ഭക്ഷിക്കൂല എന്ന് പറയാൻ പറ്റൂല, ഭക്ഷ്യയോഗ്യമാണ്, ഭക്ഷിക്കാൻ പറ്റും. മറ്റുള്ള മദ്ഹബിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയൽ സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ടു ഷാഫിഈ മദ്ഹബിൽ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവനായിട്ടും ചൊല്ലണോ, അതല്ല ബിസ്മില്ല എന്ന് മാത്രം ചൊല്ലിയാൽ മതിയാകൂ. ഇനി ഇതാണ് നമുക്ക് അടുത്ത ചർച്ച. ഇങ്ങനെ ഒരു ചർച്ച വരാനും കാരണമുണ്ട്. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവനായിട്ടും ചൊല്ലേണ്ടതില്ല, അങ്ങനെ ചൊല്ലരുത് എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ ഒരു വാക്യത്തിൻ്റെ അർത്ഥം നോക്ക്, ബിസ്മില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ അർക്കുകയാണ്, പിന്നെ അർറഹ്മാനിർ റഹീം എന്ന് പറയുമ്പം അതൊരു കരുണാവാരിധിയും അതുപോലെ തന്നെ ഒക്കെ ആകുന്നു അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എന്ന് പറയുമ്പോൾ റഹ്മത്തല്ലേ അവിടെ പറയുന്നത്. ഒരു മൃഗത്തെ അറുക്കുക എന്ന് പറയുമ്പോൾ മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അദാബിലാക്കല്ല, അതിനെ അറുക്കല്ലേ, അതിനർത്ഥം ഒഴിവാക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ അതിൻ്റെ
ജീവൻ നഷ്ടപ്പെടുത്തി കളയുമ്പം എന്ത് റഹ്മത്താണ് ഇപ്പം മൃഗത്തെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വിസ്മി ഒരിക്കലും ചെയ്യരുത്, ചെല്ലരുത്, മുഴുവനായിട്ടും ചെല്ലരുത് എന്ന് പറഞ്ഞ ഇമാമിയങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് തന്നെ ഈ ചോദ്യം ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അത് മദ്ഹബിൽ അങ്ങനെ ഒരു വിഷയം കയറി വരുമ്പം നാല് മദ്ഹബും ഒരുപോലെ ഒരുമിച്ച് കൂടുന്ന പ്രവാസികളൊക്കെ ജീവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് ചർച്ചകളൊക്കെ കയറി വരും. അവർ റൂമിലിരിക്കുന്ന സമയത്ത് ഹനഫിക്കാരുണ്ടാകും, ഷാഫിക്കാരുണ്ടാകും, അമ്പലിക്കാരുണ്ടാകും, അതുപോലെ മാലിക്കാരുണ്ടാകും, ഒക്കെ പലതും ഉണ്ടാകും പല റൂമിലും പല രാജ്യക്കാരും. അപ്പോൾ ഒക്കെ ഈ ഒരു വിഷയങ്ങളൊക്കെ കയറി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ആൾ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ വരാൻ കാരണം. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടുണ്ട്. മഹാനായ ഇമാം സയ്യിദുൽ ബക്കരി റഹിമഹുല്ലാ അവിടുത്തെ ഇയാനത്തു ത്വാലിബിന്റെ രണ്ടാം വാള്യത്തിന്റെ 577-ാമത്തെ പേജിൽ അങ്ങനെ പറയുന്നുണ്ട്. വഖാലത്തുൽ മാലിക്കിയത്തു കണ്ടോ, മാലിക്കി മദ്ഹബാരൊക്കെ പറയുന്നത് ലാ യസീദുർ അർറഹ്മാനുർ റഹീം, അർറഹ്മാനുർ റഹീം എന്ന് ജാസ്തിയാക്കാൻ പറ്റൂല, ബിസ്മില്ലാ എന്ന് വേണേ പറഞ്ഞോട്ടെ, അർറഹ്മാനുർ റഹീം എന്ന് പറയരുത് അറക്കുന്ന സമയത്ത്. കാരണം എന്താ കണ്ടോ, ലി അന്ന ഫി ദബ്ഹി തഅദീബൻ വഖത്ത് അർക്കണ ഒരു മൃഗത്തെ, അപ്പൊ ഒരു മൃഗത്തെ അറുക്കുന്നതിലുണ്ട് തഅദീബൻ വഖത്ത് ഒരു അദാബിലാക്കലല്ലേ ആ മൃഗത്തെ. വർ റഹ്മാനുർ റഹീം, റഹ്മാനുർ റഹീം എന്ന് ബിസ്മിയിൽ അത് പറയുന്നത് ഇസ്മാനി റഖീഖാനി, അതൊരു മയത്തിന്റെ രണ്ട് വേടല്ലേ അർ റഹ്മാനുർ റഹീം. അപ്പൊ പിന്നെ വലാഖത്ത് റിഖത്തി വലാഅദാബ്മത്തി, റഹ്മത്തോട് കൂടെ എന്ത് അദാബ. അപ്പൊ ഈ മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അദാബാക്കുന്ന സമയത്ത് എന്ത് ബിസ്മിയാണ് അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ടതുണ്ടോ? അത് വേണ്ടതില്ല എന്ന് മാലിക്കിയാക്കൾ വാദിക്കുന്നുണ്ട്. അങ്ങനെ മാലിക്കി മദ്ഹബിൽ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ വരാൻ കാരണം. എന്നാൽ ഷാഫിഈ മദ്ഹബ് പ്രകാരം പറയുമ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവനായിട്ടും തന്നെ പറയണം, അത് അഫ്ളലാണ്. നേരത്തെ നമ്മൾ ബിസ്മിയെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ ഹുക്കുമൊക്കെ പറഞ്ഞു. ഇനി ബിസ്മില്ല എന്ന് പറഞ്ഞാലും മതി, മുഴുവനായിട്ടും പറയാണ് വേണ്ടത്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജ്, ആ മിൻഹാജിന്റെ 592-ാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് അറുക്കുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറയൽ സുന്നത്താണെന്ന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു മിൻഹാജിൽ പറയുമ്പം മഹാനായ ഖാതിമുൽ മുഹഖിഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 9-ാം വാള്യത്തിന്റെ 657-ാമത്തെ പേജിൽ പറയുന്നുണ്ട് വൽ അഫ്ളലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഫ്ളലായ വശം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയലാണ്. ഖതീബ് ശർബീനി മുഅനീ മിത്താജിൽ പറഞ്ഞു വല്ല അക്മലു, അക്മലായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണമെന്നാണ്. അപ്പോൾ മുഴുവനായിട്ടും പറയൽ നിർബന്ധമില്ല. ഇനി സുന്നത്ത് പറയുമ്പോൾ തന്നെ അഫ്ളൽ എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവനായിട്ടും പറയണമെന്ന്. അപ്പോൾ ഇവിടുത്തെ ന്യായം എന്താ? അർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ മൃഗത്തെ അറുക്കുമ്പോൾ അത് ഒരു അദാബിലാക്കല്ലേ? അതിനൊക്കും മറുപടി ആയിക്കൊണ്ട് മഹാനായ ഇബ്നു ഹജറ തങ്ങൾ പറയുന്നു വലാ യുഖാലു അൽ മഖാമു ലാ യുനാസിബുർ റഹ്മത്ത, ഈ അറവിനോട് റഹ്മത്ത് യോജിക്കുന്നില്ല എന്നുള്ള സംസാരം ഒരിക്കലും പറയരുത്. അത് മാലിക്യാക്കൾക്ക് മറുപടിയാണ്. അവർ പറഞ്ഞല്ലോ റഹ്മത്തിൻ്റെ ഒരു വേടാണ്, അതുകൊണ്ട് അറക്കുന്ന സമയത്ത് പറയരുത് എന്ന് പറയരുത്, പറയാൻ പാടില്ല, അങ്ങനെ വാദിക്കരുത് എന്ന് മഹാനായ ഇബ്നു ഹജറ ഇതിൽ തങ്ങൾ പറഞ്ഞിട്ട് പറയാണ് ലി അന്ന തഹ്ലീല ദാലിക ലന വയത്തും ഫിർ റഹ്മത്തി ബിന, ഇവിടെ അറിവ് നമുക്ക് ഹലാലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അത് ഈ പറയുന്ന രൂപത്തിൽ അത് കൊണ്ടുവരുന്നത്. മാത്രമല്ല എൻ്റെ ഈ റഹ്മത്തിൻ്റെ അങ്ങേയറ്റമാണ് ഞമ്മക്കതുകൊണ്ട്, ഞമ്മക്കതുകൊണ്ട് അങ്ങനെ ആ റഹ്മത്തിൻ്റെ അങ്ങേയറ്റം തന്നെയാണ്. കാരണം മഷ്റൂഇയത്തു ദാലിക ഫിൽ ഹയവാനി റഹ്മത്തുല്ലഹു, ഈ ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അറിവിൻ്റെ സമയത്ത് അത് ഷറാക്കി വരുന്നതന്നെന്താ, അത് ആ മൃഗത്തെ സംബന്ധിച്ചിടത്തോളം റഹ്മത്ത് തന്നെയാണ്. കാരണം എന്താ, ലിമാ ഫീഹി മിൻ സുഹൂലത്തി ഖുറൂജി റഹ്മത്തി റൂഹിഹി, അതാ ലിമാ ഫീഹി മിൻ സുഹൂലത്തി ഖുറൂജി റൂഹിഹി, ആ മൃഗത്തിൻ്റെ റൂഹ് എളുപ്പത്തിൽ പോകുക എന്നൊരടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന രൂപത്തിൽ റഹ്മത്തിൻ്റെ വേടൊക്കെ പറഞ്ഞിട്ടിറക്കി തന്നെ വേണ്ടത്. അപ്പോൾ ആ അറിവിൻ്റെ സമയത്ത് ആ മൃഗത്തിന് അദാബാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കാലം, അത് ആ മൃഗത്തെ സംബന്ധിച്ചുള്ള റഹ്മത്ത് തന്നെയാണ്.
അത് പെട്ടെന്ന് തന്നെ ആ റൂഹങ്ങട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് മാത്രമല്ല അടിച്ചടിച്ചടിച്ച് കൊന്നിട്ട് ഒരിക്കലും എന്താകാൻ പാടില്ല, ഒരു മൃഗത്തെ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. അറക്കണേ പെട്ടെന്ന് അറക്കണം, അതിനൊക്കെ എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കണം. ഇതാണ് അറവിൻ്റെ നിബന്ധനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുമ്പം. അപ്പം ആയതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പം എല്ലാ റഹ്മത്തിൻ്റെ വേർഡും മറ്റുമൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ആ ചെയ്യേണ്ടതും പറയേണ്ടതും. അതുകൊണ്ട് ആ മൃഗത്തെ എൻ്റെ ഈ പറയുന്ന എൻ്റെ അതാബാക്കല്ലല്ലേ എന്ന് പറയുമ്പോൾ റൂഹിനെ അത് റൂഹ് പോകാൻ എളുപ്പത്തിലേക്ക് കൂട്ടും. അതുകൊണ്ട് തന്നെ റൂഹ് എളുപ്പത്തിലേക്ക് പോകാൻ റഹ്മത്തിൻ്റെ വേർഡ് ഉച്ചരിച്ചുകൊണ്ട് തന്നെ ആവട്ടെ, അത് നമുക്കും നല്ലത് തന്നെയാണ്, മൃഗത്തെ സംബന്ധിച്ചിടത്തോളം നല്ലത് തന്നെയാണ്. അതുകൊണ്ട് അർറഹ്മാൻ റഹീം എന്ന് പറയരുത് എന്ന് പറയുന്ന വാദം ഒരിക്കലും ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഇബ്നു ഹജർ റഹിമഹുള്ളാഹി വ്യക്തമായിക്കൊണ്ട് തഹ്ഫീലും പറയുന്നു. അപ്പം അത് മദ്ഹബിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയാണത്. അതൊരു എൻ്റെ ആ ഒരു എൻ്റെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഏതായാലും ആകത്തുക പറയുകയാണ് എന്നുണ്ടെങ്കിൽ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മാത്രം പറഞ്ഞാൽ അതൊരു അസറു സുന്നത്തോടെ കരസ്ഥമാകും എന്ന് സയ്യിദുൽ ബക്കരി ആനത്തു ത്വാലിബീനിൽ വ്യക്തമായിട്ടതും പറയുന്നുണ്ട്. വലവിക്തസറ അല ബിസ്മില്ല കാന ആത്യൻ ബിസ്സുന്നത്തി. അണ്ട് ഒരാൾ ബിസ്മില്ല എന്ന് മാത്രം പറഞ്ഞാൽ സുന്നത്ത് കൊണ്ടുവന്നു എന്നൊക്കെ പറയാൻ പറ്റും. അതിൻ്റെ പരിപൂർണത എന്ന് പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തന്നെ പറയണം. ഇപ്പം ആകത്തുക പറയുകയാണ് എന്നുണ്ടെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയൽ മദ്ഹബിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മദ്ഹബിൻ്റെ ഉള്ളിലും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഷാഫിഈ മദ്ഹബ് പ്രകാരം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അറബിൻ്റെ സമയത്ത് സുന്നത്താണ്, ഷർത്തൊന്നുമില്ല. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അത് മുഴുവനായിട്ടും പറയലും അഫ്ളലാണ്, നല്ലതും ആണ് കേട്ടോ.